നമസ്കാരം. കൊച്ചി നഗരസഭ 73 ഡിവിഷനായ പച്ചാളത്തെ ഓണാഘോഷ പരിപാടികൾ പച്ചാളം പി ജെ ആന്റണി സാംസ്കാരിക കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ മിനി വിവേര അധ്യക്ഷത വഹിച്ചു. ഡിവിഷനിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആശാപ്രവർത്തകരെയും മെമ്മൻഡോ നൽകി ആദരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പൂക്കള മത്സരത്തിലും വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച മത്സരാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ജോലിയുടെ തിരക്കും എല്ലാവർക്കും ജോലിയുടെ തിരക്കാണ്. പോലീസിലൊക്കെ 24 മണിക്കൂറും ജോലി ചെയ്തിട്ടും തീരുന്നില്ല. മിക്കവാറും എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അവസരങ്ങളുണ്ട്, അതുപോലെ തന്നെ ജോലിയുമുണ്ട്. അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ടും അതുപോലെ അതിനുശേഷം നമ്മളുടെ വീടുകളിൽ പണ്ടത്തെ സാഹചര്യമല്ലാതെ നമ്മുടെ വീടുകളിൽ TV ഉള്ളതുകൊണ്ട് TVയും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഒക്കെ നമ്മളുടെ കയ്യിൽ നമ്മുടെ വീടുകളിലും കൈകളിലും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾക്ക് ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ ഒരു കൂട്ടായ്മ വളരെ കുറവാണ്. വളരെ ചുരുക്കമായിട്ടാണ് ആളുകൾക്ക് ഒരു കൂടിച്ചേരാനുള്ളൊരു അവസരം ഉണ്ടാകുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നമ്മളുടേതായ ജോലികളിലും നമ്മുടേതായ TV കാണലിലും മൊബൈൽ ഫോൺ കാണലിലും ഒക്കെ നമ്മൾ വ്യാപൃതരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പുറത്തേക്കിറക്കി ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് കാണാനും അതുപോലെ തന്നെ ഒരു കൂട്ടായ്മയായിട്ട് എത്തിക്കാനും ഇതുപോലത്തെ ആഘോഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അതെല്ലാവരുടെയും ഒരു ആഘോഷമാണ്. അങ്ങനെ ആ ഒരു സ്ഥലത്തെ എല്ലാവരുടെയും ഒരു ആഘോഷമായി അവരെല്ലാവരും കൂടിച്ചേരുന്ന ഒരു മലയാളിയുടെ ഒരു ഉത്സവമാണ് ഓണം. നമ്മൾ കഴിഞ്ഞ വർഷവും നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു. അപ്പോൾ ഈ വർഷവും എല്ലാവരും എന്നോട് ചോദിച്ചു, കൗൺസിലർ ഓണം ആഘോഷിക്കുന്നില്ലേന്ന്. കുറച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ പരിപാടി നടത്തുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. എല്ലാം ചെന്നാൽ പോലും നമ്മളതൊന്നും നോക്കാതെ നമുക്ക് വേണ്ട വിധത്തിൽ നമ്മുടെ ഡിവിഷനിൽ, ഞാൻ പറയലേ, എല്ലാ കാര്യവും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്തു തന്ന നമ്മുടെ ഡിവിഷനിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ ഹൃദയമായ നന്ദി പറയാം. നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ ആരും ഒരു മടിയും കൂടാതെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മളോട് ചോദിക്കുന്നത്. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചോദിച്ച് നല്ല രീതിയിൽ ഈ ഓണാഘോഷം നമുക്ക് വളരെ നല്ല ഒരു ആഘോഷമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ ഡിവിഷനിലെ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയമായി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഊണ് വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു. അതിന് നമുക്ക് വേണ്ടി എല്ലാവിധ സഹായം ചെയ്തു തന്ന KMR ഗുരുവിനെ എല്ലാവരും നല്ലൊരു കയ്യിലൂടെ അദ്ദേഹത്തിന് നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ നല്ല നല്ല ആളുകൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ പോലുള്ള നാട്ടുകാർക്ക് പല പല ഗുണങ്ങൾ കിട്ടും. എൻ്റെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ, അത് നിങ്ങളുടെ കൗൺസിൽ മാത്രം ഉണ്ടാക്കിയ ഒരു ചടങ്ങാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ MLA പറഞ്ഞു, അടുത്ത കൊല്ലം നമുക്ക് സദ്യ ഓണം സദ്യ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനെൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, അടുത്ത കൊല്ലം ഓണം സദ്യ ആക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് പരിപൂർണമായി ഞാൻ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഓർത്തിരിക്കണം. ഞാനതങ്ങ് മറന്നുപോയി. ആ മറന്നുപോയതിനെ ഒന്നുകൂടി ഉത്തേജിപ്പിച്ച് ഇളക്കി ചാടിച്ച് നിങ്ങളുടെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് എണിക്കാൻ പറ്റില്ലാത്ത എന്നെ, 78 വയസ്സായ എന്നെ ഈ അക്രമം പിടിച്ച് രാവിലെ മുതൽ വെല്ലുവിളിച്ച് ഇപ്പോഴും ഞാൻ പോകാൻ യാചിച്ച് ചോദിച്ചിട്ട് പോലും എന്നെ വിടാതെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കാൻ LCP. അപ്പോൾ ഇതുപോലുള്ള നേതാക്കന്മാരെ, നല്ല നല്ല ആളുകളെയും ജനങ്ങളെ സഹായിക്കുന്നവരെ കണ്ടെത്തി അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അവർക്കും രാജ്യത്തിനും നന്നായിരിക്കുമെന്നുള്ളത്. ജാതിമത ഭേദമന്യേ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒറ്റ മനുഷ്യൻ എന്ന മതം മാത്രം ഉദ്ദേശിച്ച് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. നമ്മളെല്ലാവരും ഇന്ന് അണുകുടുംബങ്ങളാണ്. നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുകയും അവരവനവൻ്റെ കാര്യം മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂട്ടായ്മകളുടെ ഒരു തിരിച്ചുവരവാണ് ഓണക്കാലത്ത് നമ്മൾ കാണുന്നത്. ഇത്തരമൊരു വലിയ ആഘോഷമുണ്ട് സംഘടിപ്പിക്കുമ്പോഴും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒട്ടേറെ പേരുണ്ട്. കൗൺസിലിന് നേതൃത്വം കൊടുക്കുന്നു, അതിന് സഹായകരമായിട്ട് കൂടെ നിൽക്കാനായിട്ട് ഒട്ടേറെ പേരുണ്ട്. അതൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അത്തരമൊരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഇവിടെ ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെയാണ് ഇപ്പോൾ ദിലീപ് സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സാമൂഹിക വിഷയങ്ങളെപ്പറ്റി കൂടി നമുക്ക് ചില ചിന്തകൾ നമ്മുടെ ഇടയിലേക്ക് വിതറിയിട്ടുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്.
മയക്കുമരുന്ന് അടക്കം ഇവിടെ വർദ്ധിച്ചു വരുന്ന അനാരോഗ്യകരമായ ഒട്ടേറെ പ്രവണതകൾ, നമ്മുടെ പുതിയ തലമുറയെ ഗ്രസിക്കുന്ന പല പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ കൂട്ടായ്മകൾക്കാണ് അതിനെയൊക്കെ കടന്ന് ആ ഒരു അത്തരത്തിലുള്ള തെറ്റായ കടന്നുവരവുകളെ തടയാനായിട്ട് ശക്തി ഉണ്ടാകുക കൂട്ടായ്മകളിലൂടെയാണ്. ഓണത്തിനെ സംബന്ധിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് അതിനൊരുപാട് അർത്ഥവും വ്യാപ്തിയുണ്ട്. ജാതിയും മതവും വർഗവും വർണ്ണവും ഇല്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ കഴിയുന്ന നന്മയുടെ ഉറവിടം മാത്രം അത് സമൂഹത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തലാണ് ഓണം എന്നുള്ളത്. ഓണത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു നല്ലത് വരും, വീണ്ടും വരും, നന്മ വരും, അല്ലെ അതുണ്ട് ഈ സമൂഹത്തിൽ എന്ന് ഓർമ്മപ്പെടുത്തുകയും ഒരു നല്ല കാലത്തെ, ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെ മനസ്സിലേറ്റിക്കൊണ്ട് ഭാവിയിലേക്കുള്ള ജീവിതയാത്രയിൽ ഒരുപാട് ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് എന്ന ഓരോ വർഷവും ഉള്ള ഓർമ്മപ്പെടുത്തലായി മാറുന്നു ഓണം. ഓരോ കാലഘട്ടത്തിലും ഓണം ആഘോഷിക്കുന്നത് ജാതി മത ഭേദമന്യേ അതിഗംഭീരമായിട്ട് 5 ദിവസത്തോളം ലീവും തന്ന് സർക്കാർ ലീവും തന്ന് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാൻ വിട്ടിരിക്കുന്നതാണ്. ഒരു നിലയ്ക്ക് പോയാൽ നമ്മൾക്ക് എന്നും ഓണം തന്നെയാണ്. എന്നാൽ തന്നെയും ഇതിന് പ്രിപ്പയർഡ് ആയിട്ട് വന്ന് നമ്മൾ ഓരോരുത്തരും ഓണം ആഘോഷിക്കുന്നുണ്ട്. എൻ്റെ രണ്ട് കാര്യം മാത്രമുള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് നമ്മൾ പൈസ ഉണ്ടാക്കണം, നമ്മൾക്ക് അറിവുണ്ടാവണം. ഈ പൈസയും അറിവും നമ്മുടെ പോക്കറ്റിലേക്ക് വേണ്ടി മാത്രമാവരുത്. അറിവും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം, പൈസ നമ്മളുണ്ടാക്കുന്ന സമ്പാദ്യവും മറ്റുള്ളവർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ ഒരു രാഷ്ട്രം നിലനിൽക്കുള്ളൂ, ഒരു സമൂഹം നിലനിൽക്കുള്ളൂ. എല്ലാവർക്കും വിജയകരമായ ഓണാശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു 3 കൊല്ലത്തിന് ശേഷമാണ് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഡിവിഷൻ തലത്തിലും മറ്റ് സംഘടന തലത്തിലുമെല്ലാം ഒരു ഓണാഘോഷങ്ങളും ഓണാഘോഷ തിമിർപ്പുകളിലേക്കെല്ലാം നമ്മൾ കടന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡും അതിനു മുമ്പ് പ്രളയവും എല്ലാം നമ്മുടെ മനസ്സെല്ലാം കുറച്ച് മന്ദി ഭവിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും ആ ഒരു ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ദിവസങ്ങളിലേക്ക്, ആഘോഷങ്ങളുടെ ഒരു മൂഡിലേക്ക് നമ്മെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം ഓണസദ്യയും വടംവലികളും മറ്റ് കലാമത്സരങ്ങളുമൊക്കെയായി, കായിക മത്സരങ്ങളുമൊക്കെയായി വളരെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഓണാഘോഷ പരിപാടികൾക്കാണ് നാം ഇപ്രാവശ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
പച്ചാളത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നതുവരെ ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി പച്ചാളത്ത് നിന്നും ഷിഹാബ്.